യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ പത്ത് മിനിറ്റ് പ്രസംഗിച്ച സിനിമാതാരം രമേഷ് പിഷാരടി ഇപ്പോൾ ശൂന്യാകാശത്തുണ്ട് ശൂന്യാകാശവും കടന്ന് കുതിക്കാൻ പര്യാപ്തമായ വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡോസുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് വൈശാഖൻ ഒരു ഉഗ്രൻ ഇന്ധനം നിറച്ചുവിട്ടിട്ടുണ്ട് രമേഷ് പിഷാരടിക്ക് ശൂന്യാകാശത്തേക്ക് അതിവേഗത്തിൽ കുതിക്കുന്നതിനായി പത്ത് മിനിറ്റ് ഈ രമേശ് പിഷാരടി യൂത്ത് കോൺഗ്രസ് സമ്മേളന വേദിയിൽ പ്രസംഗിച്ചിട്ട് ഒരക്ഷരം പോലും ബി ജെ പിയെക്കുറിച്ച് പറഞ്ഞില്ല ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യശത്രുക്കളായി നിൽക്കുന്ന ബി ജെ പിയെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന സമ്മേളന വേദിയിലെങ്കിലും പത്ത് മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ഒരക്ഷരം കൊണ്ടെങ്കിലും വിമർശിക്കാൻ തയ്യാറാകേണ്ടതല്ലേ അങ്ങനെ മോഡിഫൈഡ് ഇന്ത്യയെയോ തൻ്റെ പാർട്ടിയെ ഒന്നും പത്ത് മിനിറ്റ് നേരം പ്രസംഗിച്ച് വാക്കുകൾ കൊണ്ടോ ചേഷ്ടകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആംഗ്യം കൊണ്ടോ പോലും വിമർശിക്കാതിരുന്ന രമേശ് പിഷാരടിക്ക് ഉള്ളിയേരി സുരേന്ദ്രൻ നന്ദി പറയുന്നതായാണ് എൻ വി വൈശാഖൻ്റെ പോസ്റ്റ് ആ പോസ്റ്റ് കൂടി വന്നതോടുകൂടി അതിവേഗത്തിലാണ് രമേശ് പിഷാരടി കുതിച്ചുകൊണ്ടിരിക്കുന്നത് രമേശ് പിഷാരടിക്ക് യൂത്ത് കോൺഗ്രസ് വേദിയിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല പക്ഷേ ആ സംസാരിക്കുന്നതിനോടൊപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി സംസാരിക്കണം യൂത്ത് കോൺഗ്രസ് പ്രധാനമായി എതിർക്കേണ്ടത് ഇടതുപക്ഷത്തെയല്ല സംഘപരിവാറിനെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ പോകുന്ന രമേഷ് പിഷാറടിയെപ്പോലെ ശക്തമായ കോൺഗ്രസ് അനുഭാവമുള്ള ഒരാളിൽ നിന്ന് ആ ബി ജെ പി വിരുദ്ധതയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതല്ല കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എ ബി വിപിക്കാരനാണ് എന്നൊക്കെയാണ് കരകമ്പി അതുകൊണ്ട് തന്നെ ആ സംഗീതരം മനസ്സിൽ നിന്ന് പോകത്തില്ല അതുമാത്രവുമല്ല ഭാവിയിൽ തനിക്കും ചെന്നുവിടാൻ പറ്റുന്ന ഇടം അതാണ് എന്നുള്ളത് രമേഷ് പിഷാരണിയുടെ മനസ്സിലുണ്ടാകും അപ്പോൾ ഒരു പ്രസംഗത്തിലെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് പോലും മോദിജിക്കോ ബി ജെ പിക്ക് പോറലേൽക്കാതിരിക്കാൻ അത്രമേൽ ജാഗ്രതയോടുകൂടി അയാൾ പ്രസംഗിക്കും അങ്ങനെ പ്രസംഗിക്കുമ്പോൾ കേരളീയ പൊതുസമൂഹം അയാളെ ഇങ്ങനെ ശൂന്യാകാശത്തേക്ക് വിടും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് രമേശ് പിഷാരടി ഇതുവരെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും ബി ജെ പിക്ക് ഒരു അക്ഷരം പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അത്തരമൊരു പ്രസംഗം ഒന്ന് തന്നാൽ ഈ പറയുന്ന വാക്കുകളൊക്കെ ഞങ്ങൾ തിരുത്തിക്കൊള്ളാം എന്നും പറയുന്നുണ്ട് അതായത് രാഷ്ട്രീയത്തിൽ ശേഷം രമേഷ് പിഷാരടി നടത്തിയിട്ടുള്ള ഒറ്റപ്രസംഗത്തിൽ പോലും ബി ജെ പിയെ ഒരക്ഷരം കൊണ്ടുപോലും നോവിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോഴാണ് എൻ വി വൈശാഖന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്